ആഗ്രഹങ്ങളെല്ലാം ആഘോഷമാക്കി ജനഹൃദയങ്ങൾ കീഴടക്കി മലബാറിന്റെ രാജവീതിയിൽ 50,000-ൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സിന്റെ പിന്തുണയിൽ ആമോറ വിന്റർ കളക്ഷൻ മമ്പാട് ആനക്കയം. മമ്പാട് ടൗണിലെ ടെക്സ്റ്റൈൽസ് ഗോഡൌണിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോട്ടത്തിൽ സ്വദേശി 29-കാരനായ പുലിക്കോട്ടിൽ മുജീബ് റഹ്മാനെയാണ് കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ടെക്സ്റ്റൈൽസ് ഉടമ ഉൾപ്പെടെ 13 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുവന്ന് തടങ്കലിൽ വെച്ച് മർദ്ദനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അന്വേഷിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മമ്പാട് ടൗണിലെ സുലു ടെക്സ്റ്റൈൽസിന്റെ 1-ാം നിലയിലെ ഗോഡൌണിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞത്. കിഴിശേരിയിലെ ഇൻഡസ്ട്രിയിൽ ജോലിയെടുക്കുന്ന മുജീബ് ഭാര്യ രഹനയുടെ പാണ്ടിക്കാട്ടെ വീട്ടിലായിരുന്നു താമസം. ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി പിന്നീട് കോടതിയിൽ ഹാജരാവാതെ പോലീസിനെ കബളിപ്പിച്ചു നടക്കുകയായിരുന്നു. തുടർന്ന് മഞ്ചേരി നിലമ്പൂർ മേഖലകളിൽ ജോലി ചെയ്തു വരികയായിരുന്ന മുജീബ് റഹ്മാൻ ഇൻഡസ്ട്രിയൽ പ്രവർത്തികൾക്കായി കമ്പി വാങ്ങിയ കടയിൽ 1.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. തിരിച്ചു തരാമെന്ന് പറഞ്ഞ കാലാവധി കഴിഞ്ഞതിനു ശേഷം ഷോപ്പുടമ ഭാര്യ വീട്ടിൽ വന്ന് അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം മുജീബ് ഭാര്യ വീടുമായി ബന്ധം പുലർത്തിയിരുന്നില്ല. തുടർന്ന് വെള്ളിയാഴ്ച ഷോപ്പിലെ ജീവനക്കാർ മുജീബിന്റെ ഭാര്യ വീട്ടിലെ ഫോണിലേക്ക് മുജീബിന്റെ കൈകൾ രണ്ടും കയറുപയോഗിച്ച് കെട്ടിയ ദൃശ്യം സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകുകയും മുജീബിനെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. 2 ദിവസം ഇവരുടെ കസ്റ്റഡിയിൽ വെച്ചതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കാനാണ് തീരുമാനമെന്ന് ഇവർ ഭാര്യ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് മുജീബ് മരണപ്പെട്ടതായി പോലീസിന് രഹസ്യവിവരം ലഭിച്ചതും പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തിയതും. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില, 39,99,000 മുതൽ സ്വന്തമാക്കാം. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora linen cotton